വളരെയേറെ സങ്കടകരമായ ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് നമ്മളിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് ജില്ല കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തം തന്നെയാണ് അവിടെ അരങ്ങേറി കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോഴും മുണ്ടക്കയുടെയും ചൂരൽ മലയുടെയും പല പ്രദേശങ്ങളിലുമായിട്ട് ഒരുപാടധികം മനുഷ്യർ മണ്ണിനടിയിൽ പെട്ടുകിടക്കുകയാണ് ഈ ഒരു അപകടത്തിൽ ദാരുണമായ അന്തം സംഭവിച്ച പല ആളുകളുടെയും മൃതദേഹങ്ങൾ കിലോമീറ്ററുകളോളം പുഴയിലൂടെ ഒഴുകി ചാലിയാർ പുഴയിൽ നിന്ന് പോലും പല മൃതദേഹങ്ങളും കണ്ടെടുത്തു എന്ന് പറയുന്ന വാർത്തകളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ മണിക്കൂറിലും മരണസംഖ്യ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ മുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ എന്താണ് ഇവിടെ സംഭവിച്ചെന്ന കാര്യത്തെ കുറിച്ച് ഗൂഗിൾ അർത്തിൻ്റെയൊക്കെ സഹായത്തോടുകൂടെ തന്നെ നമുക്കൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗുലർത്തിൻ്റെ സഹായത്തോടു കൂടെ തന്നെ മൊത്തത്തിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ മാപ്പ് ഒന്ന് തുറന്നു വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് മുണ്ടക്കൈ അതേപോലെ തന്നെ ചൂരൽമല എന്നൊക്കെ പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള പ്ലാന്റേഷനും മറ്റുമൊക്കെ ഒരു പ്രദേശം കൂടിയാണ് ഒരുപാടധികം ആളുകൾ താമസിക്കുന്ന ഒരു ഇടം കൂടിയാണിത് ഇവിടെയൊക്കെ തന്നെ നമ്മളൊന്ന് ജൂം ചെയ്ത് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ടോപ്പോഗ്രഫി പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എന്നൊക്കെ പറഞ്ഞ പ്രദേശം ഒരു മലയുടെ ചെരുവിലായിട്ട് ചെങ്കൂത്തായിട്ട് കിടക്കുന്ന ഒരു മലയുടെ ചെരുവിലായിട്ടുള്ള പ്രദേശമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു താഴ്വാരം പോലുള്ള ഒരു പ്രദേശത്താണ് എന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പ്രദേശം നിങ്ങൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഞാൻ ഈ യെല്ലോ പിൻ ചെയ്ത് മാർക്ക് ചെയ്തിട്ടുള്ള പ്രദേശമാണ് അതേപോലെ തന്നെ ഇനി ചൂരൽമലയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ മുണ്ടക്കയിൽ നിന്നും ഏറെക്കുറെ കുറെ നാല് കിലോമീറ്റർ ഒരു പ്രദേശമാണ് ചൂരൽമല എന്നൊക്കെ പറയുന്നത് ഇവിടെ സത്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കം എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ എല്ലാം തന്നെ ഒരു ഉത്ഭവ എന്ന് പറയുന്നത് പ്രഭവ കേന്ദ്രം കേന്ദ്രമെന്ന് പറയുന്നത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏറെക്കുറെ മൂന്ന് നാല് കിലോമീറ്റർ മാറിയിട്ടുള്ള പ്രദേശമാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ കണക്കാക്കുന്നത് പ്രാഥമികമായിട്ടുള്ള ആ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഏറെക്കുറെ ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ആയിട്ടാണ് ഈ ഒരു ഉരുൾപൊട്ടൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് അതും ഇന്ന് ജൂലൈ മുപ്പതാം തീയതി പുലർച്ചെ ഒരു മണിയോട് കൂടിയിട്ടാണ് വലിയ കൂടി തന്നെ ഈ ഒരു പ്രദേശത്ത് ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് അവിടെ നിന്നും നേരെ മണ്ണും വെള്ളവും കല്ലും ഒക്കെ അടങ്ങിയിട്ടുള്ള ഉരുൾപൊട്ടിയിട്ടുള്ള ആ ഒരു ഭാഗം മുഴുവനായിട്ട് മുണ്ടക്കേട പ്രദേശത്തേക്ക് നേരെ ഒഴുകിയെത്തുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് വീടുകളും മറ്റുമൊക്കെ ഈ ഒരു പ്രദേശത്തുണ്ട് ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു മേഖലയാണിത് ഈ ഒരു മേഖലയിലൂടെ ഒക്കെ തന്നെയാണ് ശക്തമായ നിലയിൽ തന്നെ ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ട് അതിൽ നിന്നുള്ള കല്ലും മണ്ണും ഒക്കെ നേരെ ഒഴുകി എത്തിയിട്ടുള്ളത് അതായത് ഈ ഒരു ചെറിയൊരു അരുവി അല്ലെങ്കിൽ ഈ ഒരു പുഴയിൽ നിന്നും കുറച്ചധികം മാറിയിട്ടുള്ള ആളുകളുടെ വീടുകളിലേക്ക് പോലും വെള്ളം എത്തിച്ചേരുകയും അവിടെയൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും പിന്നീട് വെള്ളം നേരെ താഴേക്ക് ഒഴുകി എത്തുന്നുണ്ട് അത് പിന്നെയും നേരെ താഴേക്ക് ഒഴുകിയിട്ട് ചൂരൽമല മല ഭാഗത്തേക്ക് നേരെ എത്തിച്ചേരുമ്പോൾ അവിടെയും ഒരുപാട് തരത്തിലുള്ള വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അടുത്തടുത്തായിട്ട് ഒരുപാടധികം വീടുകളിവിടെയൊക്കെ തന്നെയുണ്ട് ഈ വീടുകളിലേക്കൊക്കെ തന്നെയും ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ടുള്ള കല്ലും മണ്ണും വെള്ളവും ഒക്കെ ഒരുപോലെ തന്നെ എത്തിച്ചേരുന്നുണ്ട് വലിയ തോതിലുള്ള നാശനഷ്ടം ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ തന്നെയും സൃഷ്ടിക്കുന്നുണ്ട് നമ്മളിവിടെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് വീടുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു പ്രദേശങ്ങളൊക്കെ തന്നെയും പുഴ ഇരട്ടിയിലധികം വലുപ്പം വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം അന്തരഫലമായിട്ടാണ് ഈ ഒരു പ്രദേശമൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന നിലയിലേക്ക് പൂർണ്ണമായും മണ്ണും കല്ലും മാത്രം കാണുന്ന നിലയിലേക്ക് മാറിയിട്ടുള്ളത് ഇവിടെ ഉണ്ടായിരുന്ന ഏറെക്കുറെ നൂറുകണക്കിന് വീടുകളും മറ്റുമൊക്കെ കാണാതായിട്ടുണ്ട് ഏറെക്കുറെ പത്തിരുന്നൂറ്റമ്പതിലധികം വീടുകളുള്ളതിൽ പത്തൊന്നൂറോളം വരുന്ന വീടുകളൊക്കെ തന്നെയും ഇതിനോടൊന്നും തന്നെ കാണാതായിട്ടുണ്ട് പൂർണ്ണമായിട്ടും നശിച്ചു പോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ഒരു പ്രദേശത്തിലൂടെ ഒക്കെ തന്നെയും പിന്നെയും വെള്ളം ഒക്കെ അടങ്ങുന്ന മിശ്രിതം ശക്തമായ നിലയിൽ തന്നെ ഒഴുകി വരുന്നുണ്ട് ശക്തമായ ഉരുൾപൊട്ടൽ ഈ ഒരു പ്രദേശത്തിലെ വീടുകളെയും കെട്ടിടങ്ങളെയും ഒക്കെ പൂർണ്ണമായിട്ടും ബാധിക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ജി വി എച്ച് എസ് എസ് എന്ന് പറഞ്ഞിട്ടൊരു സ്കൂൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് വലിയൊരു ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു മേഖലയിലേക്കൊക്കെ തന്നെയും ശക്തമായ നിലയിൽ തന്നെ പുഴ വഴിമാറി ഒഴുകിയത് കാരണമായിട്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു മേഖലയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്കൂളിൻ്റെ പല ഭാഗങ്ങളും പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ടായിരുന്നു പൂർണ്ണമായും നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അതിനൊപ്പറത്തേക്ക് വലിയ തോതിൽ തന്നെ സംഭവിച്ചിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള മറ്റൊരു കാര്യം പറയുന്നത് ഇവിടെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു പാലമാണ് അതായത് ചൂരൽമലയിൽ നിന്നും നേരെ മുണ്ടക്കയിലേക്ക് പോകുന്ന റോഡിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത് ഈ ഒരു പാലം കൂടെ തകർന്നതോടു കൂടിയിട്ടാണ് ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയിലേക്ക് പോകുന്ന വഴി പൂർണ്ണമായിട്ടും തകർന്നതോടു കൂടിയിട്ടാണ് മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലേക്ക് മാറുന്നത് അതും പുലർച്ചെ ഒരു മണിയോട് കൂടിയിട്ട് ആദ്യം ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് വ്യത്യസ്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിൽ നിന്നും ആളുകൾ പതിയെ പതിയെ കരകയറാനുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ജീവനും കയ്യിൽ പിടിച്ച് ഒരു രക്ഷാസ്ഥലത്തേക്ക് അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ള വലിയ തോതിൽ വെള്ളമൊന്നും ഒരു പ്രദേശത്തേക്ക് മാറാനുള്ള തയ്യാറെടുപ്പുകളും മറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പുലർച്ചെ നാലുമണിയോട് കൂടിയിട്ട് രണ്ടാമതൊരു വലിയ ഉരുൾപൊട്ടൽ കൂടെ ഈ ഒരു പ്രദേശത്ത് അരങ്ങേറുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പല വാർത്താ മാധ്യമങ്ങളൊക്കെ നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നത് പല ആളുകളും സങ്കടത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് വീട്ടുകാരെയും മറ്റൊക്കെ പിടിച്ച് ഒരു സുരക്ഷാ സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് യത്ത് തന്നെ അവിടെ ഒട്ടനവധി ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ കൂടെ സംഭവിച്ചതോടു കൂടിയിട്ട് ശക്തമായ നിലയിൽ തന്നെ വെള്ളവും കല്ലും ഒക്കെ കൂടെ എത്തിച്ചേർന്നതിന്റെ ഭാഗമായിട്ടന്നെ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും തങ്ങൾ കൺമുന്നിൽ നോക്കി നിൽക്കാൻ തങ്ങളുടെ മുന്നിലൂടെ ഒഴുകിപ്പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ അവളുടെ എവരുടെയും മനസ്സിൽ വലിയ തോതിൽ തന്നെ സങ്കടങ്ങൾ ഉടലെടുക്കുന്നുണ്ട് ഇവിടൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സ്വന്തം ഉറ്റവരെ ഉടയവരെ ബന്ധുക്കളെ തലേ ദിവസം പോലും പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്ന വീട്ടുകാരെ ഒന്നും കാണാത്ത നിലയിൽ തന്നെയാണ് അവിടെ നിന്നുള്ള ആളുകൾ ഈ ഒരു ദുരന്തത്തെ അതിജീവിച്ചിട്ടുള്ള ആളുകൾ അവിടെ കടന്നു പല വാർത്താ ചാനലുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരം ഒരുപാട് സങ്കടങ്ങൾ തന്നെയാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ ആ ഒരു വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി അതായത് തലേന്ന് ഒരു വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു അവിടെയുള്ള ഉള്ള ആളുകളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് മഴ ശക്തമായിട്ട് പിന്നെയും തുടരുന്നത് കാരണമായിട്ട് ആ വീട്ടിലുള്ള ആളുകളോട് യാത്ര പറഞ്ഞുകൊണ്ട് ആ വ്യക്തി പോവുകയുണ്ടായി എന്നാൽ ഇന്ന് ആ ഒരു സ്ഥലത്ത് വന്നു നോക്കുമ്പോൾ തലേന്ന് അയാൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു ആ വീടോ വീട്ടുകാരെയോ ഒന്നും തന്നെ ആ ഒരു പ്രദേശത്ത് കാണുവാനില്ല എന്തൊരവസ്ഥയായിരിക്കുമല്ലോ അത് മാത്രമല്ല ഇവിടെ നമ്മൾ ഈ ഒരു മാപ്പിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു പാലം പൂർണ്ണമായിട്ടും തകർന്നു പോയതോട് കൂടിയിട്ട് എന്ന് പറയുന്ന പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ടു അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യങ്ങളെക്കുറിച്ച് പോലും കൃത്യമായിട്ടൊരു അറിവ് ലഭിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പാലം തകർന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്കുള്ള രക്ഷാദൗത്യത്തിൽ പോലും വലിയ തോതിൽ തന്നെ വെല്ലുവിളികൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു എന്ന് പറയുന്ന പ്രദേശത്തോട് ചേർന്നിട്ടുള്ള ട്രീ വാലി എന്ന് പറയുന്ന റിസോർട്ട് അതേപോലെ തന്നെ അവിടെയുള്ളൊരു മദർ ഒരു ക്ഷേത്രം ഒരു സ്കൂൾ എന്നീ ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് ആളുകൾ അഭയം പ്രാപിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെയും രക്ഷപ്പെടുത്തുക അവരിലേക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിക്കുക എന്നൊക്കെ പറഞ്ഞത് ഈ പാലം കൂടിയിട്ട് വലിയ ദുർഘടമായിട്ടുള്ള ഒരു മിഷനായിട്ട് തന്നെ മാറുന്നുണ്ട് എന്തൊക്കെ തന്നെയാലും ഇന്ന് രാവിലെ തന്നെ ആ ഈ ഒരു പുഴയെ ക്രോസ് ചെയ്ത് പോകാൻ ആവശ്യമായിട്ടുള്ള നിലയിലുള്ള പ്രവൃത്തികളൊക്കെ തന്നെയും എൻ ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിലൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു ചില വടങ്ങളും മറ്റുമൊക്കെ കെട്ടിയിട്ട് ചുരുൽമലയുടെ ഭാഗത്ത് നിന്നും മുണ്ടക്കയുടെ പ്രദേശത്തേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചോളം വരുന്ന എൻ ഡി എഫ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ തന്നെ മുണ്ടക്കയെ ലക്ഷ്യമാക്കിയിട്ട് ഈ ഒരു പാലം തകർന്നിട്ടുള്ള പ്രദേശത്തിലൂടെ വടമൊക്കെ കെട്ടിയിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ വാർത്തകൾ പ്രകാരം ആർമിയൊക്കെ ഈ ഒരു പ്രദേശം ക്രോസ് ചെയ്തുകൊണ്ട് മുണ്ടക്കയത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ തന്നെയാലും ഇത്തരത്തിൽ രക്ഷാ ദൗത്യങ്ങളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഏറെക്കുറെ ഒന്നരയോട് കൂടിയിട്ട് മറ്റൊരു ഉരുൾപൊട്ടൽ കൂടെ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു മേഖലയിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പുഴയിലൂടെയുള്ള വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കൂടിയിട്ടുണ്ടായിരുന്നു വലിയ ിൽ മലവെള്ള പാച്ചിൽ തന്നെ അവിടെ ഇറങ്ങിയേറിയിട്ടുണ്ടായിരുന്നു അതിനാലൊക്കെ തന്നെ പല രക്ഷാ നടത്തുന്ന ആളുകളെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥരെയും മന്ത്രിമാരെയും ഒക്കെ തന്നെ കുറച്ച് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പോലീസ് ആവശ്യപ്പെട്ടു എന്ന് തുടങ്ങിയിട്ടുള്ള വാർത്തകൾ മറ്റുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ മുതൽക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രദേശത്ത് ഇറങ്ങിയേറിയിട്ടുള്ള ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ രക്ഷാദൗത്യത്തിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പല പ്രദേശങ്ങളിലും ഈ വഴിയൊക്കെ നഷ്ടമായതോടുകൂടെ തകർന്നതോടു കൂടിയിട്ട് ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ് അവരെ കൃത്യമായിട്ട് എയർലിഫ്റ്റ് ചെയ്യുന്നത് ുള്ള ചില സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് രണ്ട് ഹെലികോപ്റ്ററുകൾ ഈ ഒരു പ്രദേശത്തേക്ക് അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കാലാവസ്ഥ മോശമായതിനാൽ തന്നെ ഈ രണ്ട് ഹെലികോപ്റ്ററുകൾക്കും തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ സംജാതമായിട്ടുള്ളത് എന്തൊക്കെ എയർ എയർലിഫ്റ്റിങ്ങിൻ്റെ സാധ്യതകൾ കാലാവസ്ഥ ഒന്ന് ശമിച്ച് കഴിഞ്ഞാൽ എല്ലാം മഴയൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്നുള്ള നിലയ്ക്കുള്ള അറിയിപ്പുകളൊക്കെ തന്നെയാണ് നമുക്ക് ഏതായാലും ലഭ്യമായിട്ടുള്ളത് ശക്തമായ നിലയിൽ തന്നെ രക്ഷാദൌത്യം ഈ ഒരു മേഖലയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇവിടെ ഈ ഒരു എന്ന് പറയുന്ന പ്രദേശത്ത് ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്ത് ഉരുൾപൊട്ടലിനെ തുടർന്ന് കാണാതായിട്ടുള്ള ചില ആളുകൾ ുടെ മൃതദേഹങ്ങൾ ഒരുപാട് അധികം കിലോമീറ്ററുകൾ നിന്ന് കണ്ടെടുത്തു എന്ന് പറഞ്ഞ വാർത്തകൾ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് കാണും അതിൻ്റെ കാര്യം തന്നെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മുണ്ടക്കെ പറഞ്ഞൊരു പ്രദേശം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം അവിടെ നിന്ന് പിന്നീട് നേരെ താഴേക്ക് വരുന്ന അവസരത്തിൽ ചൂരൽമല എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ നിന്നും പിന്നീട് നേരെ ഈ ഒരു പുഴ നേരെ ഒഴുകിയിട്ട് നേരെ എത്തിച്ചേരുന്നത് താഴേക്ക് താഴേക്ക് പോയി ഏറ്റവും അവസാനം എത്തുന്നത് സൂചിപ്പാറ വാട്ടർഫാൾസിലേക്കാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഗൂഗിൾ എർത്തിൻ്റെ ത്രീ ഡിയുടെ സഹായത്തോടു കൂടെ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു നിലയിലാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് അതായത് മുഗൾ ഭാഗത്ത് നിന്ന് ശക്തമായ നിലയിലുള്ള ആ ഒരു മണ്ണിടിച്ചിലുണ്ടായി ശക്തമായ ലാൻഡ് സ്ലൈഡ് സംഭവിച്ചു അവിടെ നിന്നും ഒഴുകി ഒഴുകി വന്നിട്ടുള്ള അവിടെ നിന്നും ജീവനഷ്ടമായിട്ടുള്ള ഒരു ശക്തമായ മണ്ണിടിച്ചിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾ നേരെ ഒഴുകിയിട്ട് ഈ ഒരു സൂചിപ്പാറ വാട്ടർ ഫാൾസിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നുണ്ട് അതിൽ തന്നെ മുകളിൽ നിന്നും സൂചിപ്പാറ വാട്ടർഫാൾസിലേക്ക് നേരെ താഴേക്ക് പതിച്ച് ഈ ഒരു പ്രദേശത്തിലൂടെ ഒക്കെ തന്നെയും ഈ ആളുകളുടെ മൃതദേഹങ്ങൾ പിന്നെയും ഒരുപാട് കിലോമീറ്ററുകളോളം ഒഴുകിയിട്ടാണ് താഴേക്ക് താഴേക്ക് പോയിട്ട് ഏറ്റവും അവസാനം ഈ ഒരു പോത്തുകൽ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം കിലോമീറ്ററുകളാണ് ഈ ഒരു മൃതദേഹങ്ങൾ ഈ ഒരു പുഴയിലൂടെ ഒഴുകിയിട്ടുള്ളത് അതിൻ്റെ ഒരു തീവ്രത എത്രത്തോളമാണ് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് മുണ്ടക്കേ എന്ന് പറയുന്ന ഒരു മേഖല ഇവിടെയാണ് അവിടെ നിന്നും ഒരുപാട് കിലോമീറ്ററുകളോളം ഒഴുകി ഒഴുകി ഒഴുകിയിട്ടാണ് ഈ മൃതദേഹങ്ങൾ പോത്തുകൽ എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അതിൽ തന്നെ ചില കുട്ടികളുടെയും ചില സ്ത്രീകളുടെയും ഒക്കെ മൃതദേഹങ്ങൾ ഇതുപോലെ കണ്ടെടുത്തിട്ടുണ്ട് അതിൽ ചില ആളുകളുടെ ശരീരഭാഗങ്ങൾ മാത്രമായിട്ട് പോത്തുകലിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നായിട്ട് ചാലിയാറിൻ്റെ ഭാഗങ്ങളിൽ നിന്നായിട്ട് ചാലിയാർ പുഴയിലൂടെ ഒഴുകി നടക്കുന്നതായിട്ട് കണ്ടെടുത്തിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ സൂചിപ്പാറ വാട്ടർഫാൾസിൻ്റെ മുഗൾ ഭാഗത്തു നിന്നൊക്കെ താഴേക്ക് പതിച്ച് ആ കല്ലിലൂടെയും മറ്റുമൊക്കെ തിന്നി നിറങ്ങിയിട്ടാണ് ഈ മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകി ചേരുന്നത് അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പോത്തുകൽ പോലുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെയും എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ ഗൂഗിൾ അർത്തിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം വലിയൊരു അപകടമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എത്രത്തോളം ശക്തിയോട് കൂടിയിട്ടാണ് ഈ ഒരു വെള്ളം കല്ലുകൾ ഒക്കെ കൂടെ ഈ പ്രദേശത്തിലൂടെ ഒഴുകിയിട്ടുള്ളതായത്തെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇവിടെ ഉയർന്നു വരുന്ന സുപ്രധാനമായിട്ടുള്ള മറ്റൊരു ചോദ്യം എന്തുകൊണ്ടും മുണ്ടക്കൈ എന്തുകൊണ്ട് ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഉണ്ടായി ഇത്തരത്തിൽ വലിയ തോതിലുള്ള ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്തുകൊണ്ട് ഇത്രത്തോളം അതിഥികം ആളുകൾക്ക് മരണം അതിൽ സംഭവിക്കുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ മനോഹരമായ നിലയിൽ തന്നെ ഒരു ചെങ്കുത്തായിട്ടുള്ള മലകളാൽ നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ എന്നൊക്കെ പറയുന്നത് അതിനാലൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് റിസോർട്ടുകളും ഒക്കെ ഈ ഒരു പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പേഴ്സണലി പറയുകയാണെങ്കിൽ പലപ്പോഴും ഞാൻ പോയിട്ടുള്ളൊരു പ്രദേശം കൂടിയാണ് ഈ ഒരു മുണ്ടയ്ക്കയെന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ടായി എന്നൊക്കെ പറയുന്ന ഈ ഒരു സ്ട്രീം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ ഒരു പുഴയുണ്ടല്ലോ ആ പുഴയിലൊക്കെ ഞാൻ പോലും പല തവണയായിട്ട് പോയിട്ട് നീന്തിയിട്ടുള്ള കുളിച്ചിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ പോയിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ അവിടെയൊക്കെ തന്നെ നമ്മൾ നോക്കുന്ന അവസരത്തിൽ ചില വലിയ പാറകൾ ഏത് സമയത്തും ഉരുണ്ട് വീഴാമെന്നൊക്കെ തോന്നുന്ന നിലയിലൊക്കെ തന്നെ ഈ പുഴയുടെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അപ്പോൾ നമ്മളവിടുത്തെ സമീപവാസികളായിട്ടുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഏറെക്കുറെ വലിയ ഒരു ഒന്ന് രണ്ട് നില കെട്ടിടത്തിൻ്റെ അത്ര ഉയരത്തിലുള്ള വലിയ ഈ പാറക്കല്ലൊക്കെ മുമ്പ് നടന്നിട്ടുള്ള ചില ലാൻഡ് സ്ലൈഡിൻ്റെ ഭാഗമായിട്ട് ഒഴുകിയിട്ട് ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുള്ളതാണ് ഒരു പക്ഷേ അടുത്ത ഒരു മഴയും വലിയൊരു ലാൻഡ് സ്ലൈഡും ഒക്കെ ഉണ്ടായ ഈ വലിയ കല്ല് പോലും നീങ്ങിപ്പോകാം എന്നുള്ള മറുപടികൾ അവരിൽ നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ വലിയ പാറയൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടാവും അപ്പം ശക്തമായൊരു ഉണ്ടാകുന്ന അവസരത്തിൽ ഇതുപോലുള്ള വലിയ വലിയ പാറകളും മറ്റുമൊക്കെ തന്നെയാണ് ഈ ഒരു പ്രദേശത്തിലൂടെ തെന്നി നീങ്ങുന്നത് അതിനാലൊക്കെ തന്നെയാണ് വലിയ തോതിലുള്ള ദുരന്തങ്ങൾ ഈ ഒരു മേഖലയിൽ അരങ്ങേറുന്നത് ഇനി ഈ ഒരു പ്രദേശത്ത് എന്തുകൊണ്ട് ഇത്തരത്തിൽ ശക്തമായ ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചു ഇത്തരം ഉരുൾപൊട്ടലുകൾ സംഭവിക്കുന്ന ഒരു ഏരിയയാണോ ഇതെന്നൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കിതിനോടുകൂടെ ചേർത്ത് പറയാൻ സാധിക്കുന്ന മറ്റൊരു സ്ഥലത്തിൻ്റെ പേരുണ്ട് പുത്തുമല ഏതാനും കാലം മുമ്പ് ഇതേ ഒരു ഗൗരത്തോടു കൂടി തന്നെ പുത്തുമലയിലെ ദുരന്തത്തെക്കുറിച്ച് നമ്മൾ എവരും സംസാരിച്ചിട്ടുള്ളതാണ് ഈ ഒരു മുണ്ടക്കയിൽ നിന്ന് വേറെ ഒരു രണ്ട് കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് പുത്തുമല എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നിലവിലെ സാഹചര്യത്തിൽ മുണ്ടക്കയോട് ചേർന്നുള്ള ഭാഗത്ത് ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ആളുകൾ മരണപ്പെടാനൊക്കെ കാരണമായിട്ടുള്ള അതിൻ്റെ മൂല കാരണം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ പല കാലാവസ്ഥ ഗവേഷകരും മറ്റൊക്കെ വിശദീകരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസമായിട്ട് ശക്തമായിട്ടുള്ള മഴയായിരുന്നു ആ മഴ കാരണം ഒരു പക്ഷേ ഈ ഒരു പ്രദേശത്തുള്ള സോയിൽ ലൂസായത് കാരണമായി മൊത്തത്തിൽ വലിയൊരു ഉരുൾപൊട്ടൽ സംഭവിച്ചതായിരിക്കാം എന്നുള്ള വിശദീകരണമാണ് അവർ പറയുന്നത് മാത്രമല്ല ഈ ഒരു പ്രദേശത്ത് നടത്തിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തികൾ ഒരുപക്ഷെ ഈ ഒരു മണ്ണിനെ കൂടുതൽ ലൂസാക്കുന്നതിന് ഹെൽപ്പായിട്ടുണ്ടാകാം അതുപോലും ഒരുപക്ഷെ ഈ ഒരു ഉരുൾപൊട്ടലിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്ന് തുടങ്ങിയിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടെ പല വിദഗ്ധരും ഇതുമായി ബന്ധപ്പെടുത്തി ചേർത്ത് പറയുന്നുണ്ട് എന്തൊക്കെ തന്നെയാലും നിരവധി അനവധി ആയിട്ടുള്ള മനുഷ്യർ തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടമായിട്ട് അവിടെ നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാടധികം ആളുകൾ ഇപ്പോഴും മുണ്ടക്കയുടെ പല ഭാഗങ്ങളിലും ഒറ്റ ആയിട്ട് പല കോൺക്രീറ്റ് ബിൽഡിങ്ങുകളുടെയും അടിയിലൊക്കെ പെട്ടുകിടക്കുന്നുണ്ട് എന്നൊക്കെയാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെയധികം സങ്കടകരമായ വേദനജനകമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സംഭവിച്ചിട്ടുള്ള ദുരന്തത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് അവിടെ കുടുങ്ങി കിടക്കുന്ന ആളുകൾക്കൊക്കെ തന്നെയും കയറാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഓരോ മണിക്കൂറിലും ഇവിടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പ്രകാരം മരണസംഖ്യ പിന്നെയും പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ മരണപ്പെട്ട ആളുകളുടെ എണ്ണം ആ സംഖ്യയാണ് പറയാത്തത് എന്തൊക്കെ തന്നെയായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ലഭിച്ചതാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇതൊരു നല്ലൊരുപാട് അധികം വീഡിയോ സ്ഥലമായിട്ട് പ്രതീക്ഷയോടെ ബൈ